നമസ്കാരം. അയോധ്യയിലേക്കുള്ള പ്രയാണമധ്യേ തന്നെ തത്വമയി ടി വി പറഞ്ഞിരുന്നു അയോധ്യയിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണത്തിന് പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന്. അപ്പോൾ എന്തായിരുന്നു ആ ഉദ്ദേശമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി കമൻറ്റുകളും മെസ്സേജുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്, അതും പരമപവിത്രമായ അയോധ്യയുടെ ഈ മണ്ണിൽ നിന്ന്. അതായത് ശ്രീരാമദാസമിഷൻ്റെ ആഭിമുഖ്യത്തിൽ അയോധ്യയിൽ നിന്നും ആരംഭിക്കുന്ന 60 ദിവസം നീണ്ടു നിൽക്കുന്ന രഥയാത്രയുടെ സമ്പൂർണ്ണ കവറേജിങ് നടത്തുക തത്വമയി ടി വി ആയിരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി നടന്നു വന്നിരുന്ന രഥയാത്ര കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്നിരുന്നില്ല. ഈ രാമരാജ്യ രഥയാത്ര എന്നുള്ള പേരിൽ വിപുലമായി ഈ യാത്ര തുടങ്ങിയിട്ട് 2 വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് 3ാമത്തെ രഥയാത്രയാണ്. 3ാമത്തെ രഥയാത്ര 2020 വിഭാവനം ചെയ്തിരുന്ന സമയത്താണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ മാറ്റിവെച്ച രഥയാത്ര ഇക്കുറി വിപുലമായി തന്നെ ഏകദേശം 15,000 കിലോമീറ്ററുകൾ, അതും നേപ്പാളിൻ്റെ അതിർത്തി വരെ തൊട്ടുകൊണ്ട് 60 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു പര്യടനം പൂർത്തിയാകുന്നത്. ഈ ഒരു രഥയാത്രയുടെ സമഗ്ര കവറേജിംഗ് ആണ് ഇപ്പോൾ തത്വമയി ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഭക്തർക്ക്, ഹൈന്ദവർക്ക്, രാമഭക്തർക്ക് ഒക്കെ ഈ രഥയാത്രയുടെ ഓരോ നിമിഷങ്ങളും, 60 ദിവസം നീണ്ടു നിൽക്കുന്ന രഥയാത്രയുടെ ഓരോ നിമിഷങ്ങളും സമ്പൂർണ്ണ തത്സമയ കാഴ്ചയായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയുള്ള സാങ്കേതികമായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തത്വമയി. ഇപ്പോൾ ഈ രഥയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന അഖില ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറിയും അതുപോലെ ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമം മഠാധിപതി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ശിഷ്യനുമായ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി, അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ജയ് സീതാറാം, വളരെ സന്തോഷകരമായ ഒരു വാർത്ത എല്ലാ രാമഭക്തരെയും ഹൈന്ദവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എന്നാൽ ചരിത്രത്തെ സജീവമാക്കുന്ന ഈ അയോധ്യയിലെ കർസേവാപുരത്ത് എത്തിയിട്ടുള്ളത്. 2018 ഫെബ്രുവരി മാസം 13ാം തീയതി ഇവിടെ നിന്ന് ഐതിഹാസികമായ ഒരു യാത്ര ആരംഭിക്കേണ്ടായി, രാമരാജ്യ രഥയാത്ര. 41 ദിവസം നീണ്ടു നിൽക്കുന്ന ആ യാത്ര അയോധ്യയിൽ നിന്നാരംഭിച്ച് ഭാരതത്തിലെ 8 സംസ്ഥാനങ്ങളിലൂടെ അത് രാമേശ്വരത്ത് എത്തിച്ചേരുകയുണ്ടായി. രാമേശ്വരത്ത് നിന്ന് 2019 മഹാശിവരാത്രിക്ക് ആരംഭിച്ച രഥയാത്ര 41 ദിവസം കൊണ്ട് അയോധ്യയിലെത്തി ശ്രീരാമനവമി ദിവസം. 14 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വനവാസം എന്നുള്ള സങ്കല്പത്തിലായിരുന്നു ആ രഥയാത്ര ചെയ്തത്. ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആ രഥയാത്ര ഭാരതത്തിലെ രാമഭക്തന്മാർ ഏറ്റെടുക്കുകയുണ്ടായി. ശ്രീറാം ജയറാം വിളികളോടെയാണ് രഥയാത്രയെ ഏവരും സ്വീകരിച്ചത്. ഭാരതത്തെ രാമരാജ്യമാക്കി മാറ്റുക എന്നുള്ള മഹാസങ്കല്പം ഉള്ളിൽ വച്ചുകൊണ്ടായിരുന്നു ആ രഥയാത്ര ചെയ്തത്. രഥയാത്രയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. 14 മാസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസം നടത്തി അയോധ്യയിലെത്തി ഈ അയോധ്യയുടെ പവിത്ര മണ്ണിൽ ശ്രീരാമരാജ്യാഭിഷേകം, പട്ടാഭിഷേകം നടന്ന് 41 ദിവസത്തിനകം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭവ്യമായ ദിവ്യമായ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നതിന് അനുകൂലമായ ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരികയുണ്ടായി. കോടിക്കണക്കിന് രാമഭക്തന്മാരുടെ, ഹൈന്ദവരുടെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു സഫലമായത്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 1991 ആരംഭിച്ച ശ്രീരാമനവമി രഥയാത്ര കൊല്ലൂർ മുതൽ കന്യാകുമാരി വരെ എല്ലാ വർഷവും ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി അതേ സങ്കല്പം പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് രാമരാജ്യ രഥയാത്ര എന്നുള്ള പേരിൽ ഈ അയോധ്യയിൽ നിന്ന് 2018 രാമേശ്വരത്തേക്കും 2019 അവിടെ നിന്ന് തിരിച്ച് അയോധ്യയിലേക്കും നടന്നത്. 3ാമത്തെ യാത്ര ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദിഗ്വിജയ യാത്ര, അശ്വമേധ യാത്ര എന്നുള്ള സങ്കല്പത്തിലാണ് ഇനി നടക്കാൻ പോകുന്നത്. 2020 നടക്കേണ്ടിയിരുന്ന ആ യാത്ര കൊറോണയുടെ ആക്രമണം മൂലം, അതിൻ്റെ പ്രശ്നങ്ങൾ മൂലമാണ് ഈ വർഷത്തേക്ക് മാറ്റിവെച്ചത്. ഈ വർഷം
ഒക്ടോബർ മാസം 5-ാം തീയതി വിജയദശമിക്ക് ഇതേ പുണ്യഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഡിസംബർ മാസം 3-ാം തീയതി 2 മാസത്തെ പ്രയാണം പൂർത്തിയാക്കി ഭാരതത്തെയും നേപ്പാളിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. 15,000 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് ഈ പ്രാവശ്യം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഈ രഥം. അങ്ങനെ ഒക്ടോബർ മാസം 5-ാം തീയതി ഇവിടെ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഗോരഖ്പൂർ, അവിടെ നിന്ന് ജനക്പൂർ, നേപ്പാളിലെ 4 പ്രദേശങ്ങളിലൂടെ 4 സംസ്ഥാനങ്ങളിലൂടെ പ്രോവിൻസുകളിലൂടെ അത് ഹരിദ്വാറിലെത്തുകയും ഹരിദ്വാറിൽ നിന്ന് ജമ്മുവിലെത്തുകയും വൈഷ്ണവദേവിയുടെ ദർശനം ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, അങ്ങനെ കന്യാകുമാരിയിൽ എത്തിച്ചേരുകയും കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരത്ത് വന്ന് രാമേശ്വരത്ത് നിന്ന് ട്രിച്ചി, കാഞ്ചി, അവിടെ നിന്ന് ആന്ധ്ര, തെലുങ്കാന വഴി ബംഗാളിലേക്ക് എത്തിച്ചേരുകയും ബംഗാളിൽ നിന്ന് ബീഹാർ വഴി അത് കാശിയിൽ വരികയും കാശിയിൽ നിന്ന് ഇവിടെ അയോധ്യയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ 2 മാസം നീണ്ടു നിൽക്കുന്ന ഐതിഹാസികമായ യാത്ര, ത്രേതായുഗത്തെ കലിയുഗത്തേക്ക് കൊണ്ടുവരുന്ന യാത്ര, ദക്ഷിണഭാരതത്തെയും ഉത്തരഭാരതത്തെയും പശ്ചിമഭാരതത്തെയും പൂർവ്വഭാരതത്തെയും ഒന്നിപ്പിച്ചുകൊണ്ട് നടക്കുന്ന യാത്ര, നേപ്പാളിനെയും ഭാരതത്തെയും യോജിപ്പിക്കുന്ന യാത്ര, ലോകമൊരു കുടുംബം എന്ന സങ്കല്പം മുൻനിർത്തി നടത്തുന്ന യാത്ര, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ജാതി മത വിവേചനങ്ങൾക്കതീതമായി ഈ ലോകത്തെ ആകമാനം ഒരു കുടുംബമായി കാണുവാൻ പഠിപ്പിച്ച സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന യാത്ര, വിശ്വഹിന്ദു പരിഷത്ത്, അതുപോലെ തന്നെ അഖില ഭാരതീയ സന്ത് സമിതി, KHNA, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക തുടങ്ങി ഈ പ്രസ്ഥാനങ്ങളുടെ സഹയോഗത്തോടുകൂടി സഹകരണത്തോടുകൂടി ശ്രീ രാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ യാത്ര 2018, 2019 എന്നീ വർഷങ്ങളിലെ രഥയാത്രയുടെ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ഈ രാമരാജ്യ രഥയാത്രയോട് സങ്കല്പത്തിൽ നടക്കുന്ന അശ്വമേധം അല്ലെങ്കിൽ ദിഗ്വിജയ യാത്ര പൂർണ്ണമാകുന്നത് അശ്വമേധ സങ്കല്പത്തോടു കൂടിയിട്ടാണ്. അശ്വമേധം എന്ന് പറയുമ്പോൾ യാഗമാണ്, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ നടത്തിയ ആ യാഗം, ദിഗ്വിജയ യാത്രയെ തുടർന്ന് നടത്തിയ ആ യാഗം 2025 കർണാടകത്തിൽ ചെയ്യുവാനുള്ള സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ യാത്രകൾ പുരോഗമിക്കുന്നത്. എല്ലാ പേരുടെയും സഹകരണം ഇതിനകത്തുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാത് സമയങ്ങളിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ, ഈ യാത്രയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ യാത്രയുടെ കാഴ്ചകൾ, നേർക്കാഴ്ചകൾ ഈ ലോകത്തെമ്പാടുമുള്ള ഹൈന്ദവർക്ക്, ഭക്തന്മാർക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രസിദ്ധമായ ചാനലായ തത്വമയി ചാനൽ, തത്വമയി നെറ്റ്വർക്ക് നമ്മളോടൊപ്പം ഉണ്ടാകും. അവർ ഇന്ന് അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. അവരാണ് ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്. 70 ദിവസവും അവർ ഈ യാത്രയുടെ ഒപ്പം ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. എല്ലാ പേരോടും ഒരിക്കൽ കൂടി ഈ യാത്രയെ കാത്തിരിക്കുവാനും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ യാത്രയെ വരവേൽക്കുവാനും ഉള്ള ആഹ്വാനവും അതുപോലെ തന്നെ അപേക്ഷയും മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ സങ്കല്പങ്ങളെല്ലാം ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ചേവടികളിൽ സമർപ്പിക്കുന്നു. ജയ് സീതാറാം.